ഓം അമൃതീശ്വരീ നമഃ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് ആയി സംഘടിപ്പിക്കുന്ന രാമായണ ദർശന പരിപാടിയുടെ 23 എപ്പിസോഡുകൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. അനവധി മഹാത്മാക്കളും മറ്റ് പ്രഗൽഭ വ്യക്തികളും യുവാക്കളും സജീവമായി പങ്കെടുത്ത ഈ പരിപാടി ജനമനസ്സുകളിൽ ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തി എന്നത് വളരെ ആഹ്ലാദകരമാണ്. രാമായണ ദർശന പരിപാടിയുടെ 24 ദിവസമായ ഇന്ന് പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥന ആലപിക്കുന്നതിനായി ക്ഷണിക്കുന്നു. भगवतीं मंदस्मितश्रीमुखीं वात्सल्यामृतवर्षिणीं सुमधुरं संकीर्तनालापिनीं श्यामाकीं मधुसिक्तसूक्तिं अमृतानंदात्मिकां ഈശ്വരീ. രാമായണ ദർശന പരിപാടിയിൽ ഇനി രാമായണ പാരായണമാണ്. ഇതിനായി അമൃതവർഷിനെ ക്ഷണിക്കുന്നു. ശ്രീരാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ ശ്രീരാമഭദ്ര श्रीराम राम लोगाभिराम जय श्रीराम मम हृदिरमतां राम राम नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय ദേവമുനീശ്വരം നാരദനും തദാ സേവാർത്ഥമൻ പോടവതരിച്ചിടിനാൻ രാമം ദശരഥനന്ദനമുത്പലശ്യാമളം കോമളം ബാണധനുർധരം പൂർണചന്ദ്രാനനം കാരുണ്യപീയൂഷപൂർണസമുദ്രം മുകുന്ദം സദാശിവം രാമം ജഗദഭിരാമമാത്മരാമാമോദമാർന്നു പുകഴ്ന്നു തുടങ്ങിനാൻ സീതാപദേ രാമ രാജേന്ദ്ര രാഘവ ശ്രീധരാ ശ്രീനിധേ ശ്രീപുരുഷോത്തമ ശ്രീരാമദേവദേവേശ ജഗന്നാഥ നാരായണഖിലാധാര നമോസ്തുതേ വിശ്വസാക്ഷിൻ പരമാത്മൻ സനാതന വിശ്വമൂർത്തേ പരബ്രഹ്മമേ ദൈവമേ ദുഃഖസുഖാദികളെല്ലാം അനുദിനം കൈക്കൊണ്ടു മായയാ മാനുഷാകാരനായി ശുദ്ധ തത്വജ്ഞനായി ജ്ഞാനസ്വരൂപനായി സത്യസ്വരൂപനായി സർവലോകേശനായി സത്വങ്ങളുള്ളിലെ ജീവസ്വരൂപനായി സത്യപ്രധാന ഗുണപ്രിയനായി സദാ വ്യക്തനായ വ്യക്തനായതി സ്വസ്ഥനായി നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ നിർഗുണനായി നിഗമാന്തവാക്യാർത്ഥമായി ചിദ്ഘനാത്മാവായി ശിവനായി നിരീഹനായി ചക്ഷുരും മീലനക്കാത്തു സൃഷ്ടിയും
ചക്ഷുർനിമീലനം കൊണ്ടു സംഹാരവും രക്ഷയും നാനാവിധാവതാരങ്ങളായി ശിക്ഷിച്ചു ധർമ്മത്തെ പരിപാലിച്ചു നിത്യം പുരുഷ പ്രകൃതി കാലാഖ്യനായി ഭക്തപ്രിയനാം പരമാത്മനെ നമാം യാതൊരാത്മാവിനെ കാണുന്നിതെപ്പോഴും ചേതസി താപസേന്ദ്രന്മാർ നിരാശയാൽ തൽസ്വരൂപനായി കൊണ്ടു നമസ്കാരം ചിത്സ്വരൂപ പ്രഭോ നിത്യം നമോസ്തുതേ സ്വരൂപനായി കൊണ്ടു നമസ്കാരം ചിൽ സ്വരൂപ പ്രഭോ നിത്യം നമോസ്തുതേ. ഒട്ടനവധി മഹർഷിമാരുടെ സാന്നിധ്യം കൊണ്ട് സമ്പുഷ്ടമാണ് രാമായണം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരിൽ ഒരാളാണ് വിശ്വാമിത്ര മഹർഷി. വിശ്വാമിത്ര മഹർഷിയെ കുറിച്ച് കൂടുതൽ അറിയാൻ നമുക്ക് ആദിരിയുടെ വാക്കുകൾ ശ്രദ്ധിക്കാം. ഓം നമശിവായ. നമ്മുടെ പുരാണ ഇതിഹാസങ്ങൾ പരിശോധിച്ചാൽ ഒട്ടനവധി മഹർഷിവര്യന്മാരെ കാണാൻ സാധിക്കും. അതിൽ തന്നെ നിശ്ചയദാർഢ്യം കൊണ്ട് ബ്രഹ്മജ്ഞാനിയായി മാറിയ വിശ്വാമിത്ര മഹർഷിയെ കുറിച്ച് ഈ രാമായണ ദിനത്തിൽ നമുക്ക് ചിന്തിക്കാം. രാമായണത്തിലെ മഹർഷിവര്യന്മാരിൽ പ്രഗത്മനായിരുന്നു വിശ്വാമിത്ര മഹർഷി. ബ്രഹ്മസൂരുവായ കുശന്റെ പുത്രനായ കുശനാഭന്റെ പൗത്രനായിരുന്നു വിശ്വാമിത്രൻ എന്ന രാജാവ്. കുശന്റെ വംശത്തിൽ ജനിച്ചതിനാൽ കൗശികൻ എന്നും അദ്ദേഹം അറിയപ്പെട്ടു. ഒരിക്കൽ വസിഷ്ഠ മഹർഷിയോട് നന്ദിനി പശുവിനെ എനിക്ക് തരുമോ എന്ന് ചോദിച്ചതിൽ നിന്നാണ് ക്ഷത്രിയനായ വിശ്വാമിത്രന്റെ മാറ്റത്തിന് തുടക്കം. രാജാവായ തനിക്ക് നന്ദിനി പശുവിനെ കിട്ടിയാൽ തന്റെ പ്രജകളുടെ മുഴുവൻ പട്ടിണിയും ദാരിദ്ര്യവും മാറ്റാൻ കഴിയുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. വസിഷ്ഠൻ നന്ദിനി പശുവിനെ നൽകാൻ മടിച്ചതോടെ വിശ്വാമിത്രന്റെ മനസ്സിൽ ഏറെ ചഞ്ചല്യങ്ങൾ ഉണ്ടായി. ആദ്യം നന്ദിനിയെ ബലമായി കൈയടക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. മനഃശാഞ്ചല്യത്തിന്റെ ഫലം തുടർന്നങ്ങോട്ട് ബ്രാഹ്മണ്യത്തിന്റെ മഹിമ മനസ്സിലാക്കി തപസ്സുകൊണ്ട് ബ്രാഹ്മണ്യം നേടിയെടുത്തു. ജന്മം കൊണ്ടല്ല, കർമ്മം കൊണ്ടാണ് ബ്രാഹ്മണ്യം ലഭ്യമാകേണ്ടത് എന്ന് തെളിയിച്ചു. ഏഴാം മന്വന്തരത്തിൽ സപ്തർഷികളെ ഇടം നേടി. ഗായത്രി മന്ത്രം വേദങ്ങളിൽ നിന്ന് പ്രാപ്തമാക്കി ആദ്യമായി ജപിച്ചു സിദ്ധി വരുത്തി മാനവലോകത്തിനായി ഉപദേശിച്ചത് വിശ്വാമിത്ര മഹർഷിയാണ്. വിശപ്പും ദാഹവും അകറ്റാൻ മന്ത്രമുണ്ടെന്ന് ലോകത്തെ പഠിപ്പിച്ച മഹർഷിവര്യൻ കൂടിയാണ് വിശ്വാമിത്രൻ. രാമലക്ഷ്മണന്മാർ കുട്ടികളായിരിക്കെ അയോധ്യയിലെത്തിയ അദ്ദേഹം തന്റെ യാഗരക്ഷയ്ക്കായി ദശരഥ രാജാവിന്റെ അനുമതിയോടെ അവരെ കൂട്ടിക്കൊണ്ടുപോയി. ആ യാത്രക്കിടയിലാണ് മഹാമുനി രാമലക്ഷ്മണന്മാർക്ക് വിശപ്പവും ദാഹവും ഉണ്ടാകാതിരിക്കാനായി ബല അതിബലം എന്നീ മന്ത്രങ്ങൾ പകർന്നു നൽകിയത്. രാജകൊട്ടാരത്തിൽ വളർന്ന കുമാരന്മാരെ വനവാസം ഉൾപ്പെടെ ഏത് പ്രതിസന്ധിയെയും മനക്കരുത്തോടെ നേരിടാൻ മുൻകൂട്ടി പഠിപ്പിക്കുകയായിരുന്നു ആ മഹർഷിവര്യൻ. കൊടുങ്കാട്ടിലൂടെയുള്ള യാത്രയിൽ വലിയൊരു മരത്തിനു താഴെ കിടന്നുറങ്ങിയ ശ്രീരാമചന്ദ്രനെ വിശ്വാമിത്ര മഹർഷി പുലർച്ചെ വിളിച്ചുണർത്തുന്ന സന്ദർഭം വാൽമീകി മാമുനി വിവരിക്കുന്നതിങ്ങനെയാണ്. കൗസല്യ സുപ്രജാ രാമപൂർവ സന്ധ്യാ പ്രവർത്തതേ ഉത്തിഷ്ഠ മനശാതുല കർത്തവ്യം ദൈവഹന്നികം. സുപ്രഭാതത്തിന്റെ മന്ത്രധ്വനിയായി ഇന്നും നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നത് വിശ്വാമിത്ര മഹർഷിയുടെ ഈ ഉണർത്തുവാക്കുകൾ തന്നെ. മഹർഷിമാർക്ക് ഭീഷണി സൃഷ്ടിച്ച രാക്ഷസിമാരായ താടകയെയും സുബാഹുവിനെയും വധിച്ചതും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ആ യാത്രയിലാണ്. വിശ്വത്തിന്റെ മുഴുവൻ മിത്രമാണ് വിശ്വാമിത്രൻ. ഇതിഹാസത്തിലെ വിശ്വോത്തര കഥാപാത്രത്തിലൊരാൾ. കർമ്മം കൊണ്ട് ബ്രഹ്മർഷി പദത്തിലെത്തിയ വിശ്വാമിത്രൻ തികഞ്ഞ സാധനയിലൂടെ അറിവിന്റെ ഉന്നതത്തിലേക്ക് എത്താമെന്ന് അദ്ദേഹം തെളിയിച്ചു. അദ്ദേഹത്തിന്റെ ഉചിതമായ തീരുമാനങ്ങളിലൂടെ രാമൻ ലക്ഷ്മണന്മാരെ രാവണവധം എന്ന നിയോഗത്തിനായി പ്രാപ്തരാക്കുന്ന നിരവധി സന്ദർഭങ്ങൾ രാമായണത്തിൽ നമുക്ക് കാണാം. ഓം നമശിവായ. രാമായണ ദർശന പരിപാടിയിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ശ്രീ കെ മുഹമ്മദ് സാറാണ്. പ്രസിദ്ധ പുരാവസ്തു ഗവേഷകനായ ഇദ്ദേഹം കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി സ്വദേശിയാണ്. രാമായണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇതിഹാസങ്ങളിലെ ചരിത്രാന്വേഷണ സാധ്യതയെക്കുറിച്ച് ശ്രീ കെ മുഹമ്മദ് സാർ നമ്മോട് സംസാരിക്കുന്നു. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആയുധന്റെ രാമായണ ദർശന പ്രോഗ്രാമാണിത്.
ഈ പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ച എല്ലാ ഇതിൻ്റെ പ്രവർത്തകർക്കും ഞാൻ ആദ്യമായി നന്ദി അറിയിച്ചു കൊള്ളട്ടെ. ഞാനൊരു ആർക്കിയോളജിസ്റ്റാണ്. ഒരു ആർക്കിയോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് തെളിവുകൾ കിട്ടിയാൽ മാത്രമേ അദ്ദേഹം സ്വീകരിക്കുകയുള്ളൂ. തെളിവുകളില്ലെങ്കിൽ ചരിത്രത്തിൽ പറഞ്ഞാലും പലപ്പോഴും ഒരു ആർക്കിയോളജിസ്റ്റ് തെളിവുകൾ കിട്ടിയിട്ടില്ലെങ്കിൽ അത് സ്വീകരിക്കാൻ തയ്യാറാവുകയില്ല. അതേപോലെ തന്നെ ഇതിന് ഇതിഹാസത്തിലുണ്ടെങ്കിൽ, അതായത് മൈത്തോളജിയിലുണ്ടെങ്കിൽ ചിലപ്പോൾ ചരിത്രകാരന്മാർ അത് സ്വീകരിക്കാൻ തയ്യാറാവില്ല. ഇതേപോലെ ചരിത്രത്തിലുണ്ടെങ്കിലും ആർക്കിയോളജിസ്റ്റുകൾ തെളിവുകൾ കിട്ടിയില്ലെങ്കിൽ അത് സ്വീകരിക്കാൻ തയ്യാറാവുകയില്ല. അപ്പം ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ഞങ്ങൾക്ക് ഇതേവരെ കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രാമായണത്തിൻ്റെ എത്ര പ്രായമുണ്ട്, എത്ര വർഷം മുമ്പായിരിക്കും രാമായണം തുടങ്ങാൻ സാധ്യതയുള്ളത് എന്നുള്ളതിനെ കുറിച്ചാണ്. അതും ഒരു ആർക്കിയോളജിസ്റ്റിൻ്റെ അഭിപ്രായം മാത്രമായിരിക്കും ഇത്. നിങ്ങൾക്ക് ഇതിൽ വിശ്വസിക്കുകയും അവിശ്വസിക്കുകയും ചെയ്യാം. കർക്കിടക മാസമാണ്, രാമായണത്തിൻ്റെ മാസമാണ്. ശ്രീരാമൻ, അതല്ലെങ്കിൽ ശ്രീരാംജി, നമുക്കെല്ലാവർക്കും ആദരണീയമാണ്, ബഹുമാന്യനാണ്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും അദ്ദേഹത്തെ ആരാധിക്കുന്നു. ഇന്ത്യയിൽ മാത്രമല്ല, വിദൂര പൗരസ്ത്യ ദേശങ്ങളായ നമ്മുടെ പ്രധാനപ്പെട്ട കൊറിയ, ജപ്പാൻ, ചൈന പോലുള്ള നാട്ടുകളിലും, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളായ മലേഷ്യ, ഇന്തോനേഷ്യ ഇതേപോലുള്ള രാജ്യങ്ങളിലും എല്ലാവിടത്തും അദ്ദേഹത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ പ്രധാന കാരണം അദ്ദേഹം മര്യാദ പുരുഷനാണ്, അതേപോലെ തന്നെ പുരുഷോത്തമനാണ്. ആരണ്യകാണ്ഡകത്തിൽ മാരീചൻ രാവണനോട് പറയുന്നു, ഈ കൃത്യം എന്നെ ഏൽപ്പിക്കരുത്, കാരണം നിങ്ങൾ ആരോടാണ് യുദ്ധം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് ശ്രീരാമനോടാണ്. അദ്ദേഹം രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണ് പറയുന്നത്. രാമനെന്ന് പറഞ്ഞാൽ ധർമ്മത്തിൻ്റെ വിഗ്രഹമാണ്, സാധു സത്യപരാക്രമം, സാധുക്കളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കടമ. രാജോ രാജസ്യ വാരസ്യ എന്ന് പറയുന്നൊരു മഹാപുരുഷനാണ് ശ്രീരാംജി. ഇനി ആർക്കിയോളജിക്കൽ വശം നോക്കുകയാണെങ്കിൽ, ആർക്കിയോളജി, ചരിത്രം, ഇതിഹാസം എന്നിങ്ങനെ മൂന്ന് തരത്തിലാണിത് പോകുന്നത്. ഇതിഹാസത്തിൽ പറയുന്നത്, മൈത്തോളജിയിൽ പറയുന്നത് എല്ലാം തന്നെ ഒരു ചരിത്രകാരൻ വിശ്വസിച്ചു എന്ന് വരില്ല. അതേപോലെ ഒരു ചരിത്രകാരൻ പറയുന്നതൊക്കെ ഒരു ആർക്കിയോളജിസ്റ്റ് വിശ്വസിച്ചു എന്നും വരില്ല. കാരണം ആർക്കിയോളജിക്ക് അതിൻ്റേതായ ഉപോത്ബലകമായ തെളിവുകൾ കിട്ടിയില്ലെങ്കിൽ ഒരു ആർക്കിയോളജിസ്റ്റ് അതിന് സ്വീകരിക്കുകയില്ല, അംഗീകരിക്കുകയുമില്ല. ഞാൻ രാമായണ സ്ഥലവുമായി ബന്ധപ്പെട്ടത് 1976-77 വർഷങ്ങളിലാണ്. അന്ന് ഞാൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ആർക്കിയോളജി ചെയ്യുകയായിരുന്നു. അന്ന് പ്രൊഫസർ ബി ബി ലാലിൻ്റെ കീഴിലായിരുന്നു ഞങ്ങൾ ഈ സ്ഥലത്ത് പോയിട്ട്, നമ്മുടെ ബാബരി മസ്ജിദ് സ്ഥിതി ചെയ്തിരുന്ന ആ സ്ഥലത്ത് പോയി അവിടെ എക്സ്കവേഷൻ ചെയ്തിരുന്നത്. ആ എക്സ്കവേഷൻ ചെയ്തതിൻ്റെ പരിണിതഫലമായി ഏതാണ്ട് 1400 BC ആണ് രാമായണത്തിൻ്റെ കാലഘട്ടമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് ഒരു സ്ഥലത്ത് മാത്രമല്ല എക്സ്കവേഷൻ നടത്തിയിട്ടുള്ളത്. ഒന്ന്, പ്രധാനപ്പെട്ട നമ്മുടെ ശ്രീരാമ ജന്മഭൂമിയുടെ അടിയിൽ അവിടെ എക്സ്കവേഷൻ ചെയ്യുകയുണ്ടായി. പിന്നീട് ശ്രീരാമൻ ആരണ്യത്തിലേക്ക്, കാട്ടിലേക്ക് പോകുമ്പോൾ അദ്ദേഹം താമസിച്ചിരുന്ന മറ്റു ചില സ്ഥലങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്ന് ഭരദ്വാജ് ആശ്രമം എന്ന് പറയുന്ന സ്ഥലമായിരുന്നു. ആ എക്സ്കവേഷൻ അവിടെയും എക്സ്കവേറ്റ് ചെയ്യുകയുണ്ടായി. അതേപോലെ തന്നെ അതിനുശേഷം ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലും മൂന്ന് നാല് സ്ഥലങ്ങളിൽ എക്സ്കവേഷൻ നടത്തുകയുണ്ടായി. ഈ സ്ഥലങ്ങളിൽ നടന്ന എല്ലാ എക്സ്കവേഷൻ്റെയും അവസാനമായി കണ്ടെത്താൻ കഴിഞ്ഞത് ഏതാണ്ട് രാമായണ കാലഘട്ടം 1400 BC അടുത്തായിരിക്കും എന്നാണ്. അപ്പോൾ നാച്ചുറലി ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും,
അപ്പോൾ മഹാഭാരതത്തിൻ്റെ കാലഘട്ടം എന്തായിരിക്കും? പൊതുവെ ഇതേപോലെ നടത്തിയ എല്ലാ എക്സ്കവേഷനിൽ നിന്നും, അതായത് മഹാഭാരതവുമായി ബന്ധപ്പെട്ട പല സ്ഥലങ്ങളിലും എക്സ്കവേഷൻ നടത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ഹസ്തിനാപുരം തന്നെയാണ്. ഹസ്തിനാപുരത്ത്, കാരണം ഹസ്തിനാപുരം ഈ രണ്ട് കൂട്ടരുടെയും തലസ്ഥാനമായിരുന്നു. അവിടെ പ്രൊഫസർ ബി വി ലാൽ ഇതേപോലെ എക്സ്കവേഷൻ നടത്തുകയുണ്ടായി. അതിനുശേഷം യുദ്ധം നടന്ന സ്ഥലത്ത് എക്സ്കവേഷൻ നടത്തുകയുണ്ടായി. പിന്നീട് അഹിച്ചത്രയിൽ എക്സ്കവേഷൻ നടത്തുകയുണ്ടായി. അതേപോലെ പ്രധാനപ്പെട്ട അഞ്ച് സ്ഥലങ്ങളെക്കുറിച്ച് മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. അത് ഒന്ന് ഇന്ദ്രപത്, തിൽപത്, ബാഗ്പത്, സോണിപത് എന്ന് പറയുന്ന അഞ്ച് സ്ഥലങ്ങളുണ്ട്. ഈ സ്ഥലങ്ങളിലും എക്സ്കവേഷൻ നടത്തുകയുണ്ടായി. അഹിച്ചത്രയിൽ നടത്തുകയുണ്ടായി. ഇങ്ങനെ പല സ്ഥലങ്ങളിലും എക്സ്കവേഷൻ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് മഹാഭാരതത്തിൻ്റെ കാലഘട്ടം 1000-1200 BC എന്നുള്ളതിലാണ് ഒരു ആർക്കിയോളജിസ്റ്റ് എന്ന നിലക്ക് പ്രൊഫസർ ബി ബി ലാൽ എത്തിച്ചേർന്നത്. അപ്പോൾ രണ്ടിൻ്റെയും ഇടയിൽ, അതായത് രാമായണത്തിൻ്റെയും മഹാഭാരതത്തിൻ്റെയും ഇടയിൽ ഒരു 200-300 വർഷങ്ങളുടെ ദൂരമുണ്ടായിരിക്കും എന്നുള്ള നിഗമനത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നത്. ഇതിനൊരു മറ്റൊരു പ്രധാന കാരണം കൂടിയുണ്ട്. പ്രൊഫസർ എസ് ആർ റാവു ഇതേപോലെ ദ്വാരക എക്സ്കവേഷൻ നടത്തുകയുണ്ടായി. അവിടെ കരയിൽ എക്സ്കവേഷൻ നടത്തിയപ്പോൾ പല കാര്യങ്ങളും കിട്ടാത്തതിനാൽ അദ്ദേഹത്തിന് സമുദ്രത്തിലാണ് എക്സ്കവേഷൻ നടത്തിയത്. അത് മെറൈൻ ആർക്കിയോളജി എന്ന് പറയുന്നുണ്ട്. ആ മെറൈൻ ആർക്കിയോളജിയിലെ ഡേറ്റിങ്ങും ഇതേപോലെ തന്നെ കരയിൽ നടത്തിയ എക്സ്കവേഷൻ്റെ ഡേറ്റിങ്ങുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അത് വളരെ അടുത്ത ഡേറ്റിങ്ങാണ്. അപ്പോൾ ഇതിൻ്റെ പലതിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഈ ഡേറ്റിങ്ങുകളിൽ ആർക്കിയോളജിസ്റ്റുകൾ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഹസ്തിനാപുരത്ത് പ്രൊഫസർ ലാൽ എക്സ്കവേഷൻ നടത്തിയപ്പോൾ അദ്ദേഹം ഇത് സംബന്ധമായി വായുപുരാണത്തിലുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട അറിയിപ്പുണ്ടായിരുന്നു വായുപുരാണത്തിൽ. ആ അറിയിപ്പുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് എക്സ്കവേഷൻ ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ വായുപുരാണം പറഞ്ഞത് യുദ്ധം കഴിഞ്ഞു, മഹാഭാരത യുദ്ധം കഴിഞ്ഞു, അതിനുശേഷം ആര് രാജാവാവണം എന്നുള്ളതിലുള്ള തർക്കവും അസ്തമിച്ചു. പക്ഷേ ധർമ്മരാജനോട് പറഞ്ഞു, നിങ്ങൾ രാജാവായി അവരോധിക്കപ്പെടുകയാണ്, അപ്പം നിങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഈ രാജവാഴ്ചക്ക് ഞാൻ തയ്യാറില്ല, കാരണം ഇതിനു വേണ്ടി എൻ്റെ എത്രയോ കുടുംബാംഗങ്ങൾ എനിക്ക് കൊല്ലേണ്ടി വന്നിട്ടുണ്ട്. രണ്ടാമനോട് പറഞ്ഞു, നിങ്ങൾ രാജാവാവണം, അദ്ദേഹവും വിസമ്മതിക്കുകയുണ്ടായി. ഇങ്ങനെ എല്ലാവരും വിസമ്മതിച്ചു. പക്ഷേ നിങ്ങളൊരു ക്ഷത്രിയനാണ്, ക്ഷത്രിയ ധർമ്മം എന്ന് പറഞ്ഞാൽ നിങ്ങൾ രാജവാഴ്ച നടത്തണമെന്നാണ്. അപ്പോൾ ആര് രാജാവാകുമെന്ന് ചോദിച്ചു. ഏറ്റവും ചെറിയ പ്രായമുള്ള ആളാവട്ടെ രാജാവ്, നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഏറ്റവും ചെറിയ ആളാവട്ടെ രാജാവ് എന്നുള്ള തീരുമാനത്തിൽ അവരെത്തുകയുണ്ടായി. ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ അന്ന് പരീക്ഷിതായിരുന്നു. പരീക്ഷിത് എന്ന് പറഞ്ഞാൽ അഭിമന്യുവിൻ്റെ മകൻ. അപ്പോൾ പരീക്ഷിതാവണമെന്ന് പറഞ്ഞപ്പോൾ ഈ പരീക്ഷിത്ത് പിന്നീട് രാജവാഴ്ച നടത്തി. അതിനുശേഷം 8ാം തലമുറ വന്നപ്പോൾ ഗംഗാനദിയിൽ, അതായത് നമ്മുടെ ഹസ്തിനാപുരത്തിൽ, ഒരു വലിയ വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ആ പ്രളയത്തിൽ നഗരം മുഴുവനും ഒലിച്ചു പോവുകയും ഉണ്ടായി. ആ ഒലിച്ചു പോയതിന് ശേഷം പിന്നീട് ഇവർ തലസ്ഥാനം ഹസ്തിനാപുരത്തിൽ നിന്ന് കൗശാംബിയിലേക്ക് മാറ്റി എന്ന ഒരു പരാമർശമുണ്ടായിരുന്നു. അപ്പം വായുപുരാണം പറയുന്നത് ഗംഗേയ അപഹൃതേ തസ്മീൻ നഗരേ നാഗസ്വാഹേ ത്യുക്താർ നിജക്ഷൂർ നഗരം കൗശാംബേയം സനിവത്സായതേ. ഗംഗേയ അപഹൃതേ, അപ്പോൾ ഗംഗാനദി അപഹരിച്ചു കളയുന്നു. അതായത് ഈ വലിയ വെള്ളപ്പൊക്കം വന്ന് ആ വലിയ വെള്ളപ്പൊക്കത്തിൽ എല്ലാം കുത്തിയൊഴുക്കപ്പെടുകയുണ്ടായി ഹസ്തിനാപുരത്തിൽ. അതിനുശേഷം ത്യുക്താർ നിജക്ഷു, നിജക്ഷു എന്ന ആളാണ് 8ാമത്തെ ആളായി വരുന്നത്. അദ്ദേഹം ത്യുക്താർ, അദ്ദേഹം ഈ സ്ഥലം ഒഴിവാക്കി നഗരം കൗശാംബേയം സനിവസിച്ചു, കൗശാംബി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി മാറി താമസിച്ചു എന്ന്. അപ്പോൾ അവിടെ എക്സ്കവേഷൻ നടത്തിയപ്പോൾ, ഹസ്തിനാപുരത്ത് എക്സ്കവേഷൻ നടത്തിയപ്പോൾ
ഈ എട്ടാം തലമുറയുടെ കാലം വന്നപ്പോൾ ഒരു വലിയ പ്രളയത്തിൻ്റെ അടയാളങ്ങൾ അവിടെ നിന്ന് കിട്ടുകയുണ്ടായി. അതും ഈ പ്രളയത്തിൻ്റെ അടയാളങ്ങളും വായുപുരാണത്തിൽ പരാമർശിച്ച ആ വാക്യവും അത് രണ്ടു കൂടി കോറിലേറ്റ് ചെയ്തുകൊണ്ടാണ് ഇത് ആ പ്രളയത്തിൻ്റെ ഭാഗങ്ങളാണ് എന്ന് അദ്ദേഹം പ്രൊഫസർ ബി ബി ലാൽ അന്ന് മനസ്സിലാക്കിയത്. അതിനുശേഷം ധാരാളം ദൂരമുള്ള കൗശാംബി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ അലഹബാദ്, അവിടെ പോയി എക്സ്കവേറ്റ് ചെയ്തപ്പോൾ ഈ സംസ്കാരത്തിൻ്റെ തകർന്നുപോയ ഈ സംസ്കാരത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ അവിടെ നിന്ന് കിട്ടുകയുണ്ടായി. പക്ഷേ ഇന്ന് അവരവിടെ എത്തിച്ചേർന്നത് ഈ ഇത് റെഫ്യൂജീസ് ആയിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവരുടെ പാത്രങ്ങൾക്കും അവരുടെ മറ്റുള്ള സാംസ്കാരിക സാധനങ്ങൾക്കും അതേ തരത്തിലുള്ള പൂർണ്ണതയുണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ ഇത് റെഫ്യൂജീസ് ആയിട്ടാണ് കൗശാംബിയിലെത്തിയത് എന്നുള്ളത് പിന്നീട് മനസ്സിലാക്കുകയുണ്ടായി. ഇങ്ങനെയാണ് ആർക്കിയോളജിസ്റ്റുകൾ ഏതാണ്ട് കാലഘട്ടങ്ങൾ നിർണ്ണയിക്കുക. ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇത് ഇരുമ്പ് കണ്ടുപിടിച്ച കാലഘട്ടമാണ്. ഇരുമ്പിൻ്റെ പ്രയോഗം ധാരാളം തുടങ്ങിയ കാരണമാണ്. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും കൃഷ്ണൻ്റെ പ്രധാനമായിട്ടുള്ള ആയുധമായിട്ടുള്ള ചക്രമായുധമായിട്ടുള്ളതിന് വളരെയധികം ആളുകളെ കൊല്ലാനുള്ള കഴിവുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതേ ഇരുമ്പ് കണ്ടുപിടിച്ചതിന് ശേഷമുള്ള സാമ്രാജ്യങ്ങൾ വികസിക്കുകയാണ്. അപ്പോൾ ഈ തരത്തിലാണ് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ഒരു ആർക്കിയോളജിസ്റ്റ് എക്സ്കവേറ്റ് ചെയ്യുക, എക്സ്കവേറ്റ് ചെയ്തതിന് ശേഷം കാര്യങ്ങൾ സ്ഥാപിക്കുക. ഈ എക്സ്കവേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഒന്ന് അയോധ്യയിൽ നടന്ന എക്സ്കവേഷൻ, കാരണം അന്നത്തെ ബാബരി മസ്ജിദിൻ്റെ കീഴിൽ നടത്തിയ എക്സ്കവേഷനിൽ നിന്നാണ് അവിടെ ഒരു വലിയ മഹാക്ഷേത്രം ഇതിന് മുമ്പുണ്ടായിരുന്നു, ഈ പള്ളിയുടെ മുമ്പൊരു വലിയ മഹാക്ഷേത്രമുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, പ്രൊഫസർ ബി ബി ലാലിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതാണ് പിന്നീട് ഒരു വലിയ തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത്. അപ്പോൾ ഒന്ന് അവിടെ മാത്രമല്ല, അതിനുശേഷം മറ്റുള്ള ശ്രീരാമസുമായി ബന്ധപ്പെട്ട മറ്റ് സ്ഥലങ്ങളിലും എക്സ്കവേഷൻ നടത്തുകയുണ്ടായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭരദ്വാജ ആശ്രമത്തിൽ എക്സ്കവേഷൻ നടത്തി, അതേപോലെ ചിത്രകൂടത്തിൽ എക്സ്കവേഷൻ നടത്തുകയുണ്ടായി. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പിന്നീട് ദ്വാരക എക്സ്കവേഷൻ നടത്തുകയുണ്ടായി. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ ഡേറ്റ് ഏതാണ്ട് 1400 ബി സി ആയിരിക്കും രാമായണത്തിൻ്റെ ഡേറ്റിംഗ് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പം ഇത് ഈ സ്ഥലത്ത് മാത്രമല്ല, നമ്മൾ ലോകത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിൽ സാംസ്കാരങ്ങളുടെ ഭാഗങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഏതാണ്ട് അവിടെയും ഇതേപോലെ സംഭവിക്കുന്നുണ്ട്. അസീരിയൻ സാമ്രാജ്യം, അതേപോലെ തന്നെ നിനേവ് സാമ്രാജ്യം, ബാബിലോണിയൻ സാമ്രാജ്യം, ഇവിടങ്ങളിലെല്ലാം തന്നെ ഇതേ തരത്തിൽ കാര്യങ്ങൾ സംസ്കാരങ്ങൾ വളരുകയും അതേപോലെ തകരുകയും ചെയ്യുന്നുണ്ട്. ഇത് പറയുമ്പോൾ ഒരു ആർക്കിയോളജിസ്റ്റ് മറ്റൊരു വശം കൂടിയുണ്ട്. പൊതുവെ മതത്തിൻ്റെ ആളുകൾ, അതേപോലെ തന്നെ ഇതേ തരത്തിലുള്ള ചരിത്രത്വവുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ പറയുന്ന ആളുകൾ പലപ്പോഴും ഇതിനെ മുഴുവനും വർണ്ണിച്ചുകൊണ്ട് ഇതിനെ വളരെയധികം വലിയ സംസ്കാരമായിരുന്നു ആ കാലത്തുണ്ടായിരുന്നു എന്ന് പറയാൻ സ്ഥാപിക്കാൻ ശ്രമിക്കും. നാം ശാസ്ത്രീയമായി വളരെയധികം പുരോഗമിച്ചു എന്ന് പറയാൻ ചില ആളുകൾ ശ്രമിക്കാറുണ്ട്. ഇതൊക്കെ നമുക്കൊക്കെ അറിയാം. അതായത് രാമായണത്തെക്കുറിച്ച് പറയുമ്പോൾ രാമായണം 1400 ബി സിയിലല്ല, അത് എത്രയോ ലക്ഷം കൊല്ലം മുമ്പാണ് എന്ന് മതത്തിൻ്റെ ചില ആളുകൾ പറഞ്ഞേക്കാം. അതേപോലെ തന്നെ അന്ന് നമുക്ക് ശാസ്ത്രീയമായി നാം വളരെയധികം മുന്നോട്ട് പോയിരുന്നു എന്ന് പറയാനും ചില ആളുകൾ ശ്രദ്ധിക്കാറുണ്ട്. അന്ന് നമുക്ക് ഇൻ്റർനെറ്റ് ഉണ്ടായിരുന്നു എന്ന് ഒരു കൂട്ടം ചില പ്രത്യേക രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല, അതിലെ ഗവർണർമാർ വരെ ഇത്തരത്തിലുള്ള ബാലിശമായിട്ടുള്ള വാദങ്ങളുമായി വരാറുണ്ട്. അന്ന് നമുക്ക് വലിയ അസ്ത്രങ്ങളുണ്ടായിരുന്നു. ഈ അസ്ത്രങ്ങൾ ഏത് കഴിഞ്ഞാൽ അവിടെ ആ ടാർജറ്റിന് ഹിറ്റ് ചെയ്തതിനു ശേഷം രണ്ടാമത് തിരിച്ചു വന്നിരുന്നു എന്ന് ചിലർ പറയാൻ വേണ്ടി ശ്രമിക്കും. ഇതിലൊന്നും ആർക്കിയോളജിസ്റ്റുകൾ വിശ്വസിക്കാറില്ല. കാരണം ഒരു ആർക്കിയോളജിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഒരു ലീനിയറായിട്ട് സംസ്കാരങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്, ശാസ്ത്രം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അന്ന് പുഷ്പക വിമാനമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ആർക്കിയോളജിസ്റ്റ് അത് വിശ്വസിക്കുകയില്ല, അതിനുവേണ്ടി പ്രവർത്തിക്കുകയുമില്ല. അപ്പം ഈ കാര്യങ്ങൾ നാം ഇതിഹാസം മൈത്തോളജിയാണെന്ന് പറഞ്ഞുകൊണ്ട് മൈത്തോളജിയെ മൈത്തോളജിയുടെ സ്ഥലത്തിരുത്തണം.
ശാസ്ത്രീയപരമായ കണ്ടുപിടുത്തങ്ങളെ അതിൻ്റെ സ്ഥാനം കൊടുക്കണം. ഇങ്ങനെ മുന്നോട്ട് പോകാൻ പോയാൽ മാത്രമേ നമുക്ക് ശരിയായ ചരിത്രം കെട്ടിപ്പടുക്കാൻ കഴിയുകയുള്ളൂ. അതിനുവേണ്ടി നാം എല്ലാവരും ശ്രമിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. നന്ദി ശ്രീ മുഹമ്മദ് സർ. രാമായണ ദർശനത്തിലെ ഇന്നത്തെ പരിപാടികൾ ഇവിടെ സമ്പൂർണ്ണമാകുന്നു. രാമായണത്തിലെ മറ്റൊരു വിഷയവുമായി നാളെ കൃത്യം 7 മണിക്ക് നമുക്ക് ഒത്തുചേരാം. നമസ്കാരം.